നിങ്ങൾ 40 കൊല്ലം ജീവിച്ചില്ലേ, ഇപ്പൊ ഭയങ്കര സന്തോഷാണ്, വേണ്ടിയിരുന്നില്ല എന്നാണോ തോന്നണേ? വേണ്ടിയിരുന്നില്ല മമ്മിക്ക്, വേണ്ടിയിരുന്നില്ല അല്ലേ. ഇന്ന് നവംബർ 21 അല്ലേ പപ്പയുടെയും മമ്മിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 40 വർഷം തികയാണ് കേട്ടാ. നവംബർ 21 അവരുടെ കല്യാണം. ഇന്നലെ ഞായറാഴ്ചയായ കാരണം തന്നെ നമ്മൾ ഇന്നലെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് അവർക്ക് അത്താണിയിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് അഞ്ചേരിയിലേക്ക് പോവാണ് കേട്ടാ. നമുക്കിവിടെ ആടൊക്കെ ഉള്ള കാരണം എല്ലാതും സെറ്റാക്കിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ, ഉച്ച തിരിയും എങ്ങനെയായാലും. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണത്. ഭാര്യയും ഭർത്താവും മാച്ചാണല്ലോ, അതാ ടൈറ്റിലൊക്കെ എന്തിരിക്കണം. എന്തായി റിച്ചും മൃദുവൊക്കെ കേക്ക് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഈ 40-ാം വിവാഹ വാർഷികം ഇങ്ങനെയൊന്നും ആഘോഷിക്കണമെന്ന് നല്ല വിചാരിച്ചിരുന്നു, നല്ല ഗ്രാൻഡാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനും വലിയ കാര്യങ്ങൾ അപ്പുറത്തിരിക്കണ കാരണം മമ്മി പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ 40 അടിപൊളിയാക്കണം എന്നുള്ളത്. ഇനി അടുത്ത വർഷം പറ്റുമായിരിക്കും. അപ്പോൾ മമ്മിക്ക് ഇങ്ങനെ ഓരോരുത്തർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ മിഠായി കൊണ്ട് കൊടുക്കും കേട്ടോ, അതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കും ഇവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഓരോ ഞായറാഴ്ച ഓരോ പരിപാടികളാണ്, കാറ്റസം പരീക്ഷ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബൈജാണ് ഒരു ഞായറാഴ്ച എല്ലാം ഒഴിവ്, അപ്പോൾ ആൾക്കാളുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ അവർക്കുള്ള മിഠായിയൊക്കെ മമ്മി എടുത്തു കൊടുക്കാണ് കേട്ടോ. എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രൈപോഡ് ഇവിടെ അഞ്ചേരിയിലുണ്ട് കേട്ടോ, അതിൽ വെച്ചിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു 40 വർഷങ്ങൾ തന്നേനെ പ്രതി ദൈവത്തിനോട് നന്ദി പറയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിലുള്ള പ്രാർത്ഥനത്തിലിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. നമുക്ക് എപ്പോഴും എന്താ പറയുക, നമുക്ക് ദൈവത്തെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ബാക്കി ആരും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവർ നമ്മളെന്നെ ഒറ്റപ്പെടുത്തും. ഈശോ മാത്രം നമ്മളെ ഒറ്റപ്പെടുത്താത്തതുള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം നിന്നിട്ട് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടണോ, എന്ത് പാട്ടാണ് പാടേണ്ടത് ഞങ്ങൾക്ക് അറിയാത്ത കാരണം, കൈയടിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത കാരണം എന്തൊക്കെയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, കുറെ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടാ. ബൈജേട്ടന് ഭയങ്കര തലവേദനയായ കാരണമാണ് കേട്ടോ ബൈജേട്ട ഒരു മൂടില്ലാത്തോണ്ടിരിക്കണേ. ബൈജേട്ടന് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ മമ്മീനെയും പപ്പേനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ കുരിയച്ചിറ പള്ളിയിലേക്ക്. മമ്മിയുടെ വീട് കുരിയച്ചിറയാന്ന് പറഞ്ഞിട്ടില്ലേ, ഇന്ന് കുരിയച്ചിറ പള്ളിയിൽ ഫുഡ് ഫെസ്റ്റിവലാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് കുരിയച്ചിറ പള്ളിയിലേക്ക് കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഓർഡർ കിട്ടും. അപ്പോൾ മമ്മിക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. ഞങ്ങൾ വരണ വരെ 5:30 അവിടെ സ്റ്റാർട്ട് ചെയ്തത്. പള്ളിയിലെത്തി അവിടെ നിറയെ സ്റ്റാളുകളും കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഫുഡൊക്കെ സ്റ്റാളിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് പപ്പയ്ക്ക് നടക്കാൻ പറ്റാത്ത കാരണം ഇരിക്കാനും സൗകര്യമില്ല. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട കാര്യം നോക്കണില്ല. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ മമ്മയുടെ അടുത്ത് വന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം, നിങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം.
ഒരുപാട് സ്റ്റാളുകൾ കേട്ടാ. ഒരു ഇടവകേനെ സംബന്ധിച്ച് ഇത്രയധികം ഫുഡിൻ്റെ സ്റ്റാളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാലും ഒരു ഇടവക ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുമ്പോൾ അവരുടെ ഇടവകയിലത്തെ ജനങ്ങളായിരിക്കും ഈ ഇത് എന്താ പറയുക, കടയിടുന്നതും മേടിക്കാൻ വരുന്നതൊക്കെ ആ ഒരു ഇടവകയിലത്തെ ആൾക്കാരാണ്. എന്നിട്ടും ഇത്രയധികം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്രയധികം ഫുഡ് സ്റ്റാൾ അവിടെ പൊന്തിയിട്ടുണ്ടെങ്കിൽ, അതെന്തായാലും ആ ഇടവകേനെ നയിക്കണ അച്ഛന്മാരുടെ പവർ തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പപ്പയും മമ്മി ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ ബാക്കിൽ കൂടെ നടക്കാനാണ്. എനിക്ക് അവരങ്ങനെ നടക്കണമെന്നുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട്ലേറ്റൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ രണ്ട് സ്റ്റാൾ കണ്ടു കേട്ടോ കട്ട്ലേറ്റിൻ്റെ. അപ്പോൾ മമ്മി പറഞ്ഞു, ഷേപ്പ് കണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ കട്ട്ലേറ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കട്ട്ലേറ്റ് ഏത് സ്റ്റാളിലാണെന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു. പക്ഷേ തിരക്കുള്ള കാരണം നമുക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റണില്ല. നിറയെ സ്റ്റാളുകളുണ്ട്, പിന്നെ ലൈവ് ഫുഡ് അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മാതൃ സംഘത്തിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഇതിൽ മമ്മിയുടെ ചേച്ചി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പക്ഷേ ആലീസ് മമ്മീനെ കണ്ടില്ല. ആള് വന്നിട്ടുണ്ടായിരിക്കണം, ഈ തിരക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം, നമ്മൾക്ക് കണ്ട് കിട്ടിയില്ല. അപ്പോൾ ഒരുവിധ സ്റ്റാളിലൊക്കെ നമ്മൾ പോയി നോക്കുന്നുണ്ട്. പിന്നെ പപ്പയ്ക്ക് വയ്യാത്തായിരുന്നേ നടത്തിക്കാൻ ഒരുപാട്. അപ്പോൾ പപ്പയ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി നടന്നിട്ട് വയ്യാണ്ടാവുമ്പോഴേ. അപ്പോൾ പപ്പനെ ഞങ്ങൾ ഒരിത്തില് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് പപ്പേനെ അങ്ങോട്ട് വിടാണ് കേട്ടോ. അപ്പോൾ മമ്മിയും പോകുന്നുണ്ട്. അവർക്ക് എന്തായാലും കുരിയച്ചിറ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫുഡ് ഫെസ്റ്റ് നടക്കണ കാരണം എന്ന് തോന്നണ പള്ളി ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കൾച്ചർ അവിടെ ഇങ്ങനെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ഫുഡ് മേടിച്ച് കൊടുന്ന് കഴിക്കാം, ഇതാക്കാം. ഇത് അവിടുത്തെ ഗ്രോട്ടോ, പള്ളിയുടെ ഉള്ളിൽ കയറാൻ പറ്റാത്ത കാരണം രണ്ടുപേരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്മിയുടെ മാമൂദിസ കുർബാന സ്വീകരണം, കല്യാണം ഒക്കെ കുരിയച്ചിറ പള്ളിയിലാണ്. പപ്പ മർത്തോമക്കാരനായിരുന്നു. മമ്മീനെ കണ്ട് ഇഷ്ടമായിട്ട് മമ്മീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പ RC ആയതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ജനിച്ചത് RCയിൽ തന്നെയാണ്. പപ്പയുടെ വീട്ടുകാരൊക്കെ മർത്തോമക്കാരാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒല്ലൂരുള്ള സൂഫി മന്തി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുടനെ വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പള്ളിയിൽ നിന്ന് കഴിക്കാൻ ആദ്യം വിചാരിച്ച, പിന്നെ ഇരിക്കാനും കൈ കഴുകാനൊക്കെ ബുദ്ധിമുട്ട് ആലോചിച്ചപ്പോൾ അതേ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരു വസ്തു രണ്ടെണ്ണത്തിന് അറിയൊന്നുമില്ല കേട്ടോ. എന്നാലും നോക്കുന്നുണ്ട്, നമുക്കൊരു സന്തോഷം, നമുക്കൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും അവർക്ക് ഇഷ്ടമുള്ളത് അവർ ഓർഡർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ മന്തി മേടിച്ചു. പ്രൈസൊക്കെ സാധാരണ പ്രൈസ് തന്നെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സർവീസും നല്ലതായിരുന്നു. അപ്പോൾ അതേ ബൈജണ്ണാണ് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതേ പപ്പയും മമ്മിയും വീണ്ടും നമ്മളിത് ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ഒല്ലൂർ സെൻറ്റർ എത്തണ്ട അതിന് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പപ്പേനെയും മമ്മീനൊക്കെ ഇറക്കി ഞങ്ങൾ തിരിച്ചു പോവാണ്. പിന്നെ നമ്മുടെ പതിവ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും. കുടുംബ പ്രാർത്ഥന വണ്ടിയുടെ ഉള്ളിലായിരിക്കും. എന്ന് വെച്ചാൽ വീടെത്തുമ്പോഴത്തേക്കും വീട്ടങ്ങളൊക്കെ ഉറങ്ങും. 9:30 to 10 നമ്മൾ വീടെത്തുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉറക്കച്ചടവിലാവും, ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല.